ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ്. അത് സുജിത്തേട്ടൻ അദ്ദേഹത്തിന്റെ കഥയെ വിശ്വസിച്ചു, ആ കഥ ജിതിൻ ചേട്ടൻ വിശ്വസിച്ചു. ബഹുമാനം കൊണ്ടിപ്പോ എന്നെ ചേച്ചി എന്ന് വിളിച്ചിരുന്നതാ. ഞാനിപ്പോ ജിതിൻ ചേട്ടൻ എന്നൊക്കെ ആയി. ജിതിൻ വിശ്വസിച്ചു, ജിതിന്റെ ടോബി വിശ്വസിച്ചു, രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു. അപ്പോ നമ്മുടെ ലിസ്റ്റിൻ ചേട്ടനാണ് രാജാ സാറിനെ പറഞ്ഞത്. ലിസ്റ്റിൻ ചേട്ടൻ നോക്കൂ, ലിസ്റ്റിൻ ചേട്ടന് ബിസിനസ് നടക്കൂ എന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോ ലിസ്റ്റിൻ ചേട്ടൻ വീണ്ടും അത് വിശ്വസിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ്. അപ്പൊ ഞങ്ങൾ ഏറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പൊ ഇതില് മണിയൻ എന്ന് പറയുന്ന ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത്, മാണിക്യം എന്നുള്ളത്. അപ്പോ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ്. താങ്ക് യു സുജിത്തേട്ട, താങ്ക് യു ജിതിൻ, ലിസ്റ്റിൻ ചേട്ട, ടൊവി, എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത്, കൃതി ഷെട്ടിയുണ്ട്, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട്, പാർവതി ചേച്ചിയുണ്ട്, അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ്. ഒരു അവർക്കൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ത്രിതി ഷെട്ടി എന്നാണ് ഇവര് ഇന്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ മൂന്ന് പേര്. അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ഒരു ചുഴിയിൽ പെട്ടതുപോലെയാണ്, അതിന്റെ ഒരു ലഹരിയിൽ. കാരണം അത് എല്ലാവരുടെയും ഒരു കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽ പെട്ടതുപോലെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം. നാളെ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് ടോവി എപ്പോഴും പറയാറുണ്ട്, മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നും ഇല്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ RRR പോലെ, KGF പോലെ, AR എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിലെ നല്ലതല്ലേ അല്ലേ? അപ്പൊ അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സുരഭി. ഇനി നമ്മുടെ നായകനിലേക്ക് കടക്കാം. തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ടൊവിനോയോട്. കാരണം ഞങ്ങളുടെ മുൻപിൽ വളർന്നു വന്ന നടനാണ് ടൊവിനോ. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി, ഇപ്പൊ ഇതാ 50-ാമത്തെ സിനിമയിലൂടെ 3 കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരാൻ ഒരുങ്ങുകയാണ്. സോ ഡി ഹാപ്പി ഞങ്ങളിവിടെ വന്നുകൊണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത്, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ കൂടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ. നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണോ, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങള് നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രൊമോഷൻസ് ഒക്കെ തീർത്തത്. ഇതൊരു പ്രൊമോഷന്റെ ഭാഗം പോലും അല്ല. ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇതോടെ ഇരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങള് കേരളത്തിലെ പ്രൊമോഷൻസ് ആദ്യം ഒരവിടെ തിരുന്നിട്ട് അവസാനം വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളെ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയില് പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം, ബേസിൽ വെറുതെ പറയാനാണ് നല്ല പണിയെടുക്കുന്നതാണ്. ലോക്ക്ഡൌണിലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും കുറേ കണ്ട് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. തിരുവിനയം കൊണ്ട് പറഞ്ഞതാണ് അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന്. വിനൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ. ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റു ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചിരുന്നോണ്ടിരുന്നത്. അത് ഇതൊന്നും നമ്മളാരും അമനുഷ്യരല്ല. നമുക്കെല്ലാവർക്കും
ഉറക്കം വേണം, നമുക്ക് എല്ലാവർക്കും വയ്യായികളുണ്ടാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിത്രസ ഷോർട്ടേജ് മാത്രമല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും. ഇവനും മരണവാസിന്റെ പ്രമോഷനത്തിന് ഞാൻ എസ്പ്രസോ മേടിച്ചു കൊടുക്കും, അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും.